ചോദ്യം. സാധകൻ അവൻ്റെ ലോകത്താണ് ജീവിക്കുന്നത്. ആ ലോകത്തിൽ സാധനാ ഗുരുവിന് മാത്രമാണ് കടന്നു ചെല്ലുവാനുള്ള ഏക അധികാരി. അത് കാരണം സാധകൻ തൻ്റെ മനസ്സിൻ്റെ എല്ലാ ചലനങ്ങളും ഗുരുവുമായി പങ്കുവയ്ക്കുക എന്നത് പതിവ് കാഴ്ച തന്നെയാണ്. ധ്യാനസാധകൻ ഗുരുവിൻ്റെ ഒഴിവു സമയം കണ്ടെത്തിക്കൊണ്ട് തൻ്റെ സംശയ നിവാരണം നടത്തുകയാണ്. ഗുരു, സ്വയം നിരീക്ഷിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അഹത്തിൻ്റെ സ്വാധീനത്താൽ ചെയ്തു കൂട്ടുന്നതായി അനുഭവപ്പെടുന്നു. ധ്യാനഗുരു ചോദ്യത്തിന് വ്യക്തത വരുത്തുവാൻ വേണ്ടി ചോദിച്ചു, പ്രീനെ ഒരു ഉദാഹരണം പറയൂ. ധ്യാനസാധകൻ വിനയ പുരസ്കാരം പറഞ്ഞു, ഗുരു ഉത്തരം എനിക്ക് ചോദ്യമായി പറയുവാനേ സാധിക്കുന്നുള്ളൂ. ധ്യാനഗുരു അത് കേട്ടിട്ട് ഒന്ന് ചിരിച്ചു, എന്നിട്ട് തമാശ വണ്ണം പ്രതികരിച്ചു, ശരി ചോദ്യമായ ആ ഉത്തരം പറയൂ പ്രിയനെ. ധ്യാനസാധകൻ ഗുരുവിൻ്റെ ചിരിയിൽ ഒന്ന് ചൂളിപ്പോയി, എന്നിട്ട് ധൈര്യം സംഭരിച്ച് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു, ഗുരു നിരീക്ഷണം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് എന്തെന്നാൽ എന്നിൽ ഒരു ചിന്തയോ അതിനുള്ള ഉത്തരമോ ലഭിക്കുമ്പോൾ ആ നിമിഷം ഞാൻ അതിലഭിമാനം കൊള്ളുന്നു. എന്നാൽ അടുത്ത നിമിഷത്തിൽ എന്നിലെ അഹമാണ് ഈ ചിന്തയ്ക്കുള്ള കാരണം എന്ന് മനസ്സിലാവുന്നുമുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? ധ്യാനഗുരു അവൻ ഉപദേശം നൽകി, നോക്കൂ, സാക്ഷിഭാവത്തിൽ സ്വകർമ്മങ്ങളെ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിന്നിൽ കർമ്മം ചെയ്യുന്നത് ആരാണെന്നും ആരാണ് കർമ്മങ്ങളിൽ സ്പർശിക്കാതെ സാക്ഷിയായിരിക്കുന്നത് എന്നും അറിയുവാനാകും. ഇല്ലെങ്കിൽ ഇതെല്ലാം നിന്നെ കൂടുതൽ കർമ്മബന്ധനങ്ങളിൽ കുടുക്കും. ധ്യാനസാധകൻ ഗുരുവിനെ പ്രണയപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു എന്നെ നിരീക്ഷിക്കുന്തോറും ഞാൻ അറിഞ്ഞറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ നന്ദി ഗുരു, എന്നിൽ എപ്പോഴും കൃപ ചൊരിഞ്ഞാലും. ഒരു തുള്ളി വെളിച്ചം, നോക്കും തോറും അറിയുന്നു. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിക്കൂ, ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ.